നമസ്കാരം. ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. അങ്ങനെ ക്രിസ്മസിൻ്റെ തലേന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസിലിക്കാ പള്ളി തുടർച്ചയായി വിപദരുടെ ഗുണ്ടായുസത്തിനും പൈശാചിക കുർബാനയ്ക്ക് സാക്ഷിയായിരുന്ന ബസിലിക്കാ പള്ളിയിൽ സഹിയട്ട വിശ്വാസികൾ കയറി ചെന്ന് അവിടെ വൈദികരെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികരെ ആട്ടി ഓടിച്ച് അൽത്താരം മറിച്ചിട്ട് അവസാനം പള്ളി പൊട്ടിച്ചു. അപ്പോഴും താഴത്തും എത്രാൻ പിന്നീട് അത് കഴിഞ്ഞ് രണ്ട് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി എറണാകുളം അരമനയിലേക്ക് കയറിപ്പോകുന്നു നമ്മൾ കണ്ടു. ഏതാനും മിനിറ്റുകൾ അവിടെ ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുറി വിമതന്മാർ പൂട്ടി അവിടെ ബന്ധിച്ച് അദ്ദേഹത്തിന് പ്രവേശനമില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നതും ആ അരമനയുടെ മുൻപിൽ അനേകം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് ആ താഴത്ത് മെത്രാനെ ഞാൻ നപുംസകം എത്രാൻ എന്ന് വിളിക്കുക. ആണും പെണ്ണും കേട്ട താഴത്ത് മെത്രാനെ, അങ്ങയുടെ അരമന സംരക്ഷിക്കാൻ അങ്ങേക്ക് പറ്റിയില്ലെങ്കിൽ ഈ വിമതരുടെ ഗുണ്ടായുസത്തിൽ നിന്നും അങ്ങയുടെ അരമന പ്രൊട്ടക്ട് ചെയ്യാൻ അങ്ങേക്ക് കഴിവില്ലെങ്കിൽ രാജിവെച്ചു പോകൂ. ആ പൂതവേലിയച്ചൻ ബസിലിക്കായുടെ അഡ്മിനിസ്ട്രേറ്ററായി ചാർജ് എടുത്തപ്പോൾ കണ്ടോ, അവിടെ അധികം ധൈര്യമായിട്ട് വിമതരുടെ കുർബാന നടക്കുമ്പോൾ അധികം സിനഡ് കുർബാനയെ അർപ്പിച്ചു. എറണാകുളത്തെ വിശ്വാസികൾ, സഹിയട്ട വിശ്വാസികൾ, അവിടുത്തെ പെൺപുലികൾ പോലും ഇറങ്ങി. സീലിയ ആന്റണി, റമി പൗലോസ്, അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരെ ആ വൈദികരെ അടിച്ചോടിച്ചതിന് അൽത്താരം മറിച്ചെടുക്കും. പക്ഷെ എനിക്ക് വേറെ അഭിപ്രായമുണ്ട്. അവിടെ അൽത്താരം മറിച്ചെടുക്കുകയല്ല വേണ്ടത്, നല്ല കുറുപടിക്ക് ആ വൈദികരുടെ ചന്തിയിലടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ അക്രമമല്ലേ? അങ്ങ് ജെറൂസലം ദേവാലയത്തില് യേശു ക്രിസ്തു കള്ളക്കച്ചവടക്കാരെ അടിച്ചോടിച്ചത്, പുരോഹിതന്മാരെ അടിച്ചോടിച്ചത് നമ്മൾ ഓർക്കുന്നില്ലേ? ഇതൊക്കെ സഭ കുർബാനയുടെ, വിശുദ്ധ കുർബാനയുടെ പേരിൽ ദിവസങ്ങളായി എറണാകുളം ബസിലിക്കാ പള്ളിയിൽ നടത്തിയ ആഭാസ നാടകം നമ്മൾ അനുരഞ്ജിതരായി ബലി തുടങ്ങുന്നു എന്ന് പാട്ടുപാടി തുടങ്ങുന്ന ഇവരുടെ പൈശാചിക ബലി അവസാനിപ്പിക്കാനാണ് റമി പൗലോസും സീലിയ ആന്റണിയും മത്തായി മുതിരേന്തി വക്കീലും ഒക്കെ ഉൾപ്പെടുന്ന വിശ്വാസികളുടെ സംഘം അവിടെ ഇരച്ചു കയറിയത്. അവരെ ഞാൻ ഹാർദവമായിട്ട് അനുമോദിക്കുകയാണ്. കാരണം എന്താ? പൈശാചിക കുർബാനയെ അവസാനിപ്പിക്കാനാണ് അവരെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എറണാകുളം അതിരൂപതയിലെ മന്ദബുദ്ധികളായ വിശ്വാസികൾ ഒരു പക്ഷേ പറയും, അയ്യോ പൂതവേലി അച്ഛന്റെ ഗുണ്ടകൾ വന്ന് അൽത്താരം അടിച്ചു പൊളിച്ചു, അപ്പുറത്ത് ഒരാഴ്ച മുമ്പ് ആൻഡ്രൂസ് താഴത്തെ പിതാവ് വന്നപ്പോ അധികത്തിന്റെ ഗുണ്ടകൾ അരമനയിൽ കയറി അടിച്ചു പൊളിച്ചു. നിങ്ങൾക്ക് അറിയില്ലേ മന്ദബുദ്ധികളായ വിശ്വാസികളെ, ഒരു പള്ളിയിലെ ബിഷപ്പ് വരണമെങ്കിൽ അത് അവിടുത്തെ വികാരിയുടെ അറിയിച്ചുകൊണ്ട് വികാരിയുടെ സമ്മതത്തോടുകൂടിയാ വരിക. ഇവിടെ എറണാകുളത്തെ ബസിലിക്കാ പള്ളിയിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ അനുവാദമില്ലാതെ അധികത്തെ തെറി പറഞ്ഞ് തടങ്കലിൽ വെച്ചുകൊണ്ട് വിവിധ പള്ളികളിൽ നിന്നും അച്ഛന്മാർ അവിടെ വന്ന് റിലേ കുർബാന ചൊല്ലുന്ന ആഭാസത്തരം. ക്ഷമയ്ക്കെല്ലാം ഒരു അതിരുണ്ട്. ആ കുർബാന ചൊല്ലിയ ചില അച്ഛന്മാരുടെയൊക്കെ വരി എറണാകുളം വിശ്വാസികൾ ഉടച്ചു കളഞ്ഞതായിട്ട് അറിഞ്ഞു. അതും വേണ്ടിയില്ലായിരുന്നു കേട്ടോ. കാരണം ഇനി അവരെന്ത് ചെയ്യും? അപ്പോ എറണാകുളത്തുണ്ടായ സംഭവങ്ങൾ ഒരു വാർണിംഗ് ആയിട്ട് എടുക്കുക. ഇനി എറണാകുളം അരമനയും എറണാകുളം ബസിലിക്കയും അതൊരു രാജാവിന്റെ കൊട്ടാരവും കോട്ടയും പോലെ പിടിച്ചെടുക്കണം. അത് ബിഷപ്പ് താഴത്ത് എന്ന് പറയുന്ന നപുംസകം എത്രാന്, എന്താ ബിഷപ്പ് താഴത്ത്? സ്വന്തം അരമന സംരക്ഷിക്കാൻ പറ്റാത്ത ബിഷപ്പ് താഴത്ത് നാണമുണ്ടെങ്കിൽ രാജിവെച്ചു പോകണം. ആ പൂതവേലിയച്ചനെ ആ ചാർജങ്ങ് ഏൽപ്പിച്ചാൽ മതി അരമനയുടെ. എന്താ ബിഷപ്പ് താഴത്ത്? ഇവിടെ എവിടെയാണ് ഈ സിനഡ് ബിഷപ്പുമാര്? എവിടെയാണ് ആരഞ്ചേരി പിതാവ്? നിങ്ങളെല്ലാം വിശ്വാസികളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട്
നിങ്ങളിവിടെ ബന്ധഗോപുരങ്ങളിൽ സുരക്ഷിതരായിട്ട് നിൽക്കുകയാണല്ലേ. നിങ്ങളാണ് ഇവിടെ സിനഡ് കുർബാനയെ ആവിഷ്കരിച്ചത്, ഏകീകൃത കുർബാന കൊണ്ടുവന്നത് സഭയുടെ ബിഷപ്പുമാരാണ്. എന്നിട്ട് ഈ പാവപ്പെട്ട വിശ്വാസികളെ തമ്മിൽ തെല്ലിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഈ വൈദികരും എറണാകുളത്തെ വിശ്വാസികളെ, ബോധമുള്ള വിശ്വാസികളെല്ലാം നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് ലജ്ജിതരാകുകയും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ എറണാകുളത്തെ വൈദികരാൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന മന്ദബുദ്ധികളായ കുറെ വിശ്വാസികൾ ഒന്നുമറിയാതെ ഇപ്പോഴും ചിലപ്പോൾ വൈദികർ അയ്യോ അരമനയിൽ അങ്ങനെ നടക്കുമല്ലോ ഇങ്ങനെ നടക്കുമല്ലോ എന്ന് പറയുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ പ്രസന്നപുര ഇടവകയിൽ ഈ വിമത വൈദികരും അവരുടെ ഗുണ്ടകളും ചേർന്നല്ലേ അൾത്താരയിൽ കയറി അതിക്രമം ഉണ്ടാക്കിയത്? ഇന്ന് വരെ സഭയോടൊപ്പം നിൽക്കുന്നവർ ഒരു അതിക്രമവും കാണിച്ചിട്ടില്ല. ഇപ്പോൾ മാത്രമാണ് ബസലിക്ക പള്ളി വിമത പിശാചികളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. ഇവിടെ ആൻഡ്രൂസ്ഥാനത്ത് പിതാവ് മാത്രമല്ല, ഈ ബഹുൺ വേഷധാരികളായിരിക്കുന്ന സിനഡ് മെത്രാന്മാരോടും പറയാനുള്ളത്, എന്തിനാണ് ഈ നാടകം നിങ്ങൾ കളിക്കുന്നത്? നിങ്ങൾ രാജിവെച്ചു പോകും. ഒരു പക്ഷേ ഈ വിമത വൈദികർ പോകുന്നത് അഗാധമായ ഗർഭത്തിലേക്കാണ്. എന്താ താഴത്തെ പിതാവ് മൂന്നോ നാലോ അച്ഛന്മാരെ സസ്പെൻഡ് ചെയ്ത് ഇവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുമായിരുന്ന പ്രശ്നത്തെ വഷളാക്കി ഇവിടെ പത്തോ 200 അച്ഛന്മാരെ സഭയ്ക്ക് വെളിയിൽ വിടാനാണോ താഴത്തെ പിതാവ് ഉദ്ദേശിക്കുന്നത്? താഴത്തെ പിതാവിന്റെ ലക്ഷ്യങ്ങൾ എന്താ? അതോ ആരഞ്ചേരി പിതാവിന്റെ കസേരയിൽ കയറിയിരിക്കാനാണോ? നാടൻ കെട്ടവനെ ഇറച്ചുപെട്ട് തൃശ്ശൂരിലെ ഇറച്ചുപെട്ടുകാരന്റെ സംസ്കാരമുള്ള എന്തെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ നിങ്ങളുടെ അരമന, ഞാൻ കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ കോടതിയിൽ അരമനയിലെ കൊടി തോരണങ്ങൾ നീക്കം ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ ഈ താഴത്തെ ബിഷപ്പ് കക്ഷി ചേർന്ന് അതിനെ കൗണ്ടർ ഫയൽ ചെയ്യാതിരുന്നത് കൊണ്ട് ഞാൻ കോടതിയിൽ പോയില്ല. ബിഷപ്പ് താഴത്തിന് തന്റെ അരമന സംരക്ഷിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഈ വക്കീലിനും അതിന്റെ ആവശ്യമില്ല. കാരണം ഇതുപോലെ നാണം കെട്ട ഒരു ഒരു കാലഘട്ടം സിറോ മലബാർ സഭയിൽ ഉണ്ടായിട്ടുണ്ടോ? പൈശാചിക വൈദികരെ അടിച്ചോടിച്ച ആ അതിന് നേതൃത്വം കൊടുത്ത മത്തായി മുതലേന്തി വക്കീലിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ ആ സീലിയ ആന്റണി, റമി തോമസ് എന്ന വനിത വോളണ്ടിയേഴ്സിനെ, അവരെയൊക്കെ സീറോ മലബാർ സഭയിലെ ഝാൻസി റാണിമാരായി വനിതകളെ പ്രഖ്യാപിക്കണം. ഈ വിമത വൈദികർ ഇനിയും അതിക്രമം അഴിച്ചുവിട്ടാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരമായ ബിഷപ്പ് ഹൗസും ഈ ബസലിക്ക പള്ളിയും തീർച്ചയായിട്ടും സഭയുടെ കൈവശം തന്നെയായിരിക്കണം. നന്ദി, നമസ്കാരം.